ദേവീഭക്തയായ പാർവതിയുടെ ജീവിതത്തിൽ സങ്കടങ്ങളുടെ പെരുമഴക്കാലം. ഇളയിടത്തെല്ലാം തകർക്കുവാനും ദേവീക്ഷേത്രത്തിലെ അളവറ്റ നിധി സ്വന്തമാക്കുവാനും ചാത്തനെ ഉപയോഗിച്ചുള്ള ത്രിവിക്രമന്റെയും സുഭദ്രയുടെയും ഗൂഢനീക്കങ്ങൾ. പാർവതിയെയും ഇളയിടത്തില്ലത്തെയും രക്ഷിക്കാൻ അമ്മ മഹാമായയുടെ അംശാവതാര പിറവി സംഭവിക്കുന്ന കഥാസന്ദർഭങ്ങളുമായി ചെമ്പട്ട് തുടർന്ന് കാണുക. നീയിനി നല്ല ചിത ചമച്ചിടണം, തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകീട ഞാനും ചിത കൂട്ടിനെ അന്നേരം പുത്രേണ സാഗം പ്രവേശിച്ചവർകളും ദഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും ശാപകാലം നമുക്കാഗതമായി ശാപസവാക്യമസത്യമായി മന്നവനെ പിന്നെയും കേണു തുടങ്ങി. എനിക്ക് സഹിക്കാൻ വയ്യ സുഭദ്രേടത്തി, എന്റെ മോൾ ഇങ്ങനെ കിടക്കുന്നതല്ല എനിക്ക് സഹിക്കാൻ വയ്യ. കരയല്ലേ മരണം പുനരിങ്ങനെ വന്നു കൈകേ ഈ സംഭവം എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ല. മണിക്കരെ വിഷ്ണുമോളെ കണ്ടിട്ട് എന്നാലും ഇത് എങ്ങനെയാ സംഭവിച്ചത്? ദൈവം എന്തിനാ ഇങ്ങനെ ക്രൂരത പാവത്തിനോട് കാണിച്ചത്? ആർക്കറിയാം ശിക്ഷയായിരിക്കും ഞാൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ. ആഭിചാരം ചെയ്ത് എത്ര പേരുടെ കണ്ണീര് വീഴ്ത്തി, എത്ര കുരുതികൾ ചെയ്തു, ആരുടെയൊക്കെ ജീവിതങ്ങൾ തകർത്തു, അതിനുള്ള ശിക്ഷയാ ഇതിലും അനുഭവിക്കേണ്ടി വന്ന എന്റെ പൊന്നുമോളായി പോയല്ലോ നോക്കുമ്പോഴാ. സകല പാപങ്ങൾക്കും കൂടി എന്നെ അങ്ങ് തിരിച്ചു വിളിക്കാമായിരുന്നില്ലേ? എന്റെ കുഞ്ഞിനെ വെറുതെ വിടാമായിരുന്നില്ലേ? എന്താ പണിക്കിനെ?
വധിച്ച് കളഞ്ഞല്ലോടാ ദ്രോഹിണി. എന്റെ പൊന്നുമോളെ എന്റെ കൈകൊണ്ട് തന്നെ കൊല്ലിച്ചില്ല നദി. പിന്നെ ഇന്ന് ഞാൻ എന്തിരി ചതി എന്നോട് ചെയ്തു എന്തിരി ചെയ്തു എന്റെ മകള് കിടക്കുന്നിടത്ത് നിന്റെ നിഴൽ പോലും കണ്ടുപോരുത്. ഇവരെ എനിക്ക് കൊല്ലണം. മോൾ അകത്ത് കിടക്കുമ്പോ ചെല്ല് അകത്തേക്കല്ല്. ഞാനാ പറഞ്ഞ അകത്തേക്കല്ലെ മോളെ കൊല്ലിച്ചില്ല. ചെല്ല് പഠിക്കുന്നു. ചെല്ല് ചെല്ലാൻ എന്താ നടന്ന തിരുമേനി? എങ്ങനെയാ പണിക്കര്? ഇവിടെ വെച്ചൊരു ചോദ്യവും പറച്ചിലും വേണ്ട. നീ ഇപ്പൊ എവനെയും കൂട്ടിക്കൊണ്ട് പോ. സംസ്കാരം കഴിയുമ്പോ ഞാൻ വരും. തളരരുത്, ഞാനുണ്ട് കൂടെ. ഇവിടെ ആണുങ്ങൾ ആരെങ്കിലും ഇല്ല? അമ്മാമനും മറ്റു ബന്ധുക്കളും വിവരം അറിയിക്കാൻ ആളെ വിട്ടിരിക്കുക. എന്നോട് തന്നെ പറഞ്ഞോളൂ വൈദ്യര്. കാര്യങ്ങള് അറിഞ്ഞിരിക്കണ അന്യാ നല്ലത്. തിരുമേനിക്ക് വേണ്ടി ആവുന്നതെല്ലാം ചെയ്തു. ബോധം വരണ ലക്ഷണം പോലും ഇല്ല. ശരീരത്തിനകത്ത് ശിരസിലുൾപ്പെടെ കാര്യമായ പരിക്കുകൾ സംഭവിച്ചിരിക്കണം. പ്രധാന നാടികൾക്കും പേശികൾക്കും ക്ഷതം. തലച്ചോറിൽ രക്തം കട്ട പിടിച്ചിരിക്കണു. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ ഉള്ളൊരു പ്രാണൻ പെടഞ്ഞു നിൽക്കുക എന്ന് തന്നെ പറയാം. എന്റെ മോൻ ഒരാപത്തും വരാതെ തിരിച്ചു തരണേ. ഈ ഇല്ലത്തെ എന്റെ കുട്ടി മാത്രമേ ഉള്ളൂ ഒരു ആൺകരിയായിട്ട്. അമ്മയില്ലാത്ത മോള അച്ഛനെ ഇവൾക്ക് വേണം. എന്നാലാവതെല്ലാം ചെയ്യാം. പ്രാർത്ഥിച്ചോളൂ, വഴിപാടുകൾ നേർന്നോളൂ. സാക്ഷാൽ മഹാവൈദ്യൻ അദ്ദേഹമല്ലേ? എന്റെ മോനൊരാപത്തും വരുത്തരുത് അമ്മേ. രക്ഷിക്കണേ.
കാത്തു രക്ഷിക്കണേ. അമ്മേ ദേവി, ഈ ഇല്ലത്തെ കുറിച്ച് ഏറെ പെരുമകൾ കേട്ടിരിക്കുന്നു. ഇളയിടത്തമ്മയുടെ ശക്തി വിശേഷങ്ങളെ കുറിച്ച് വിശേഷിച്ചു. എന്നാലിപ്പോ എന്താ ഇവിടെ നടക്കണേ? അറിയില്ല, ഒന്നും നിശ്ചയവും ഇല്ല. എന്റെ ദേവി പോലെ എന്നോടൊന്നും പറയണില്ല. സുഹൃതക്ഷയം ഒക്കെ ഒന്നറിയാൻ തന്ത്രി അവിട്ട നല്ലൂർ ഭട്ടതിരിയെ വിളിക്കാൻ ഇവിടത്തെ ശങ്കുരു പോയിരിക്കുക. അദ്ദേഹം വന്ന് നിർദ്ദേശിക്കുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്യണം. ഒക്കെ നല്ലതിനാവട്ടെ. എന്റെ ഇളയടത്തമ്മേ, എന്റെ മോനൊരാപത്തും വരുത്തരുത്. ആർക്ക് വേണ്ടിട്ടാ നീ കത്തിരാകി മിനുക്കുന്നേ? പലർക്കും വേണ്ടി. എല്ലാവരാലും ചതിക്കപ്പെടുക ഗോവിന്ദൻ. ആര് ചതിക്കാൻ? ഓട്ടക്കാലനയുടെ വിലയില്ലാത്ത വീട്ടിനും നാട്ടിനും വേണ്ടാത്ത നിന്നെ ആര് ചതിക്കാനാ? എന്നിട്ട് എന്ത് നേടാൻ? ഇനി ചതിച്ചിട്ടുണ്ടെങ്കിൽ അത് ആദ്യം ചെയ്തത് നിന്നെ ജനിപ്പിച്ച ആള് തന്നെയാ. ഒരേ ഒരു നേരവകാശിയായിട്ടും ചാത്തനെ തരാതെ മോഹിപ്പിച്ചു പറ്റിച്ചു. അതിനുള്ള പകയും നീ വീട്ടിയല്ലോ. സ്വന്തം പെങ്ങളെ കൊല്ലിച്ചതും ചതിച്ചു തന്നെയല്ലേടാ. എന്താണ് ഇവിടെ? എന്റെ പൊന്നു തിരുമേനി, ഇവന് സകലൊരു സംശയമാ. ആരൊക്കെയാ ചേർന്ന് ഇവനെ ചതിക്കുകയാണെന്ന്. ദാ കണ്ടില്ലേ, കൊച്ചുപിച്ചാത്തി മൂർച്ച കൂട്ടി കരുതി വെച്ചിരിക്കുന്നത്. പലരെയും കുത്തി കുടലെടുക്കാനുണ്ടോ? പലരെ അല്ലല്ലോ, ഞാനല്ലേ നിന്നെ കൊണ്ടെല്ലാം ചെയ്യിച്ചത്. അതെ, നിങ്ങളുടെ വാക്ക് കേട്ട് തന്നെ ഞാനത് ചെയ്തത്. എന്റെ പെങ്ങള് ചത്തൊഴിവായ ചാത്തൻ സേവകനാ വന്ന് മോഹിച്ചിട്ട് എന്നിട്ടുണ്ടായതോ? പടിയിറക്കി വിട്ടില്ല അച്ഛൻ എന്നെ. നാടും നാട്ടാരും അറിഞ്ഞില്ലേ കൂടെ പിറപ്പിനെ കൊല്ലിച്ചവനാണ് ഞാനെന്ന്? ഇനി എങ്ങനെ ചാത്തൻ എന്റെ കൈകളിലേക്ക് വരും? ഏത് വഴി ഞാൻ സേവകനാകും? പറഞ്ഞോ, പറഞ്ഞു തരാൻ. നിന്റെ മാത്രമല്ല എന്റെ ഈ മോഹമായിരുന്നു. പക്ഷേ നിർഭാഗ്യത്തിന് പാളിപ്പോയി. അതാരുടെയും കുറ്റമല്ല. നീ വിഷ്ണുമായയുടെ മുടി മുറിച്ചെടുത്തപ്പോ ഒരല്പം കരുതൽ വേണമായിരുന്നു. നിന്റെ കയ്യിൽ നിന്ന് ആറങ്ങാത്ത അറയിൽ മുടി ഇഴകൾ വീഴാൻ പാടില്ലായിരുന്നു ഗോവിന്ദ. അല്ലടാ, അതല്ലേ ശരി. അവിടെയാണ് പിഴച്ചത്. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഈ ജന്മത്തെ പണിക്കരൊന്നും അറിയാൻ പോകുന്നില്ലായിരുന്നു. എടാ, ഇത് നിന്നെ പഴിചാരാൻ വേണ്ടി പറയുന്നതൊന്നുമല്ല, എന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയുന്നതുമല്ല. ഈ ജന്മത്തെ പണിക്കരൊന്നും അറിയാൻ പോകുന്നില്ലായിരുന്നു. എടാ, ഇത് നിന്നെ പഴിചാരാൻ വേണ്ടി പറയുന്നതൊന്നുമല്ല,
എന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയുന്നതുമല്ല. പണിക്കരെ കണ്ട് ഞാൻ സംസാരിക്കാം. ഈ സംഭവത്തില് നിനക്കൊരു പങ്കുമില്ല എന്ന് പണിക്കരെ ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ചിലപ്പോ കുറച്ച് നാളെടുത്തേക്കൊന്ന് മാത്രം. നീ എന്റെ ചങ്ങാതിയല്ലടാ, കൂടപ്പറപ്പിന് തുല്യം തന്നെയാ. ഒപ്പം ഉണ്ടാവും ഞാൻ. ഓ, എന്നെ നിനക്ക് വിശ്വാസമില്ലല്ലേ? സംശയിക്കുന്നോ നീ എന്നെ? ഞാൻ ചതിച്ചു എന്ന്, ഈ ത്രിവിക്രമൻ ചതിച്ചു എന്ന് സംശയിക്കുന്നുണ്ടോ? എങ്കിൽ നിനക്കെന്നെ ശിക്ഷിക്കാം. കൊന്നുകളടാ എന്നെ, മടിക്കണ്ട. ഒരു ചതിയന്റെ ജന്മം ഇവിടെ തീരട്ടെ. കൊല്ല്, കൊല്ലടാ നീ എന്നെ. ആ തോലമേ, പട്ടതിരി തിരുമേനി വന്നില്ലേ? ആ തോലമേ വരാൻ ഒക്കില്ല എന്ന് ഇവിടെ നടന്നതൊക്കെ അദ്ദേഹം അറിഞ്ഞിരിക്കുന്നു. ദുർമരണങ്ങൾ നടന്നതും ദേവിയുടെ ശക്തി ക്ഷയിച്ചു എന്ന് ശ്രുതി വരുന്നതും ഒക്കെ ഈ ഇല്ലത്തെ കാര്യമായ എന്തോ ദോഷമുണ്ടെന്നാണ് അദ്ദേഹം പറയണേ. പുഴ കടന്ന് ഇങ്ങോട്ട് വരാൻ തുടങ്ങിയതേ വേളി നിശ്ചയത്തിന് പുറപ്പെട്ട വരൻ മുങ്ങി മരിച്ചതും ശ്രീകോവിലിൽ നിന്നും തെറിച്ചു വീണ വാസുദേവൻ തിരുമേനി ഇങ്ങനെ കിടക്കണതുമല്ല. അതുകൊണ്ട് ഇവിടേക്ക് കർമ്മം ചെയ്യാൻ വരാൻ സൗകര്യപ്പെട്ടില്ല എന്ന് തന്നെ പട്ടതിരി തിരുമേനി തീർത്തു പറഞ്ഞു. അമ്മേ, എന്തൊക്കെ കേൾക്കണം, എന്തൊക്കെ കാണണം, ആരുടെയൊക്കെ ജന്മദോഷം കൊണ്ടാണാവോ ഭക്തവത്സലെ മഹാമായെ ഇങ്ങനെയൊക്കെ? കരയില്ലേ ചോളെ? ഒന്ന് രക്ഷിക്കാൻ ഈ കുട്ടിയെ.
എന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ അമ്മേ. സ്വന്തം കൂടപ്പിറപ്പിന്റെ പ്രാണൻ എടുത്ത നിങ്ങള് മനുഷ്യനല്ല, എനിക്ക് കാണണ്ട നിങ്ങളെ. എന്റെ തെറ്റുകൾ എനിക്ക് ബോധ്യപ്പെട്ടു. ഇനി സ്വാത്വിക മാർഗമാണ് എന്റെ ഈ മാർഗം.